സോഷ്യോളജിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. ഈ അധ്യായത്തിലെ ഒന്നാമത്തെ എപ്പിസോഡിൽ നമ്മൾ വിശകലനം ചെയ്തത് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചാണ്. ഭരണഘടനയുടെ പ്രത്യേകതകൾ, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ നടന്ന വാഗ്വാദങ്ങൾ, ഭരണഘടനയുടെ കേന്ദ്രീയ മൂല്യങ്ങൾ, അതേപോലെ ഇന്ത്യൻ ഭരണഘടനയിലെ പ്രധാനപ്പെട്ട വകുപ്പുകളും അതിലെ ജസ്റ്റിസും ലോയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത്. എന്നാൽ ഇന്ന് നമുക്ക് പുതിയൊരു ഭാഗത്തേക്ക് പോകാം. നമ്മളെല്ലാം ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുവാണല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമുക്കിന്ന് സംസാരിക്കാനുള്ളത്. ദ പഞ്ചായത്തി രാജ് ആൻഡ് ദ ചലഞ്ചസ് ഓഫ് റൂറൽ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ. പഞ്ചായത്തി രാജും ഗ്രാമീണ സാമൂഹിക പരിവർത്തനത്തിൻ്റെ വെല്ലുവിളികളും എന്ന ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായി നമുക്ക് എന്താണ് പഞ്ചായത്തി രാജ് എന്നതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാം. പഞ്ചായത്തി രാജ് ആ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തോ മനസ്സിൽ വരുന്നുണ്ടോ? പഞ്ചം, അഞ്ച് പേരുടെ ഭരണം. പഞ്ചായത്ത് രാജ് മീൻസ് ഗവേണൻസ് ബൈ 5 ഇൻഡിവിജ്വൽസ്, 5 വ്യക്തികളുടെ ഭരണം. അപ്പോൾ നിങ്ങൾ കരുതും എന്താണ് ഈ 5 വ്യക്തികളുടെ ഭരണം, 5 ആളുകൾ എന്ത് ഭരണമാണ് നടത്തുന്നത്? 5 വ്യക്തികളുടെ ഭരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാളിൽ നിന്നും 5 പേരിലേക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്നും പലരിലേക്ക് ഭരണം കൈമാറുക എന്ന ഒരു മഹത്തായ ആശയമാണ് പഞ്ചായത്ത് രാജിന് പിന്നിലുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശ്യം ഗ്രാമീണ തലത്തിൽ കാര്യക്ഷമമായ അല്ലെങ്കിൽ സജീവമായ ജനാധിപത്യം ഉറപ്പുവരുത്തുക എന്നതാണ് പഞ്ചായത്ത് രാജിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട ഒരാശയം. അല്ലെങ്കിൽ ദ ഐഡിയ ഓഫ് പഞ്ചായത്ത് രാജ് എൻഷുവേഴ്സ് അറ്റ് ദ വില്ലേജ് ലെവൽ എ ഫങ്ഷനിങ് ആൻഡ് വൈബ്രൻറ്റ് ഡെമോക്രസി. വളരെ ഫങ്ഷനിങ് ആയിട്ടുള്ള, വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ഡെമോക്രസി താഴ്ന്ന തലത്തിലേക്ക്, ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് പഞ്ചായത്ത് രാജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഈ പഞ്ചായത്ത് രാജ് നമ്മുടെ ഭരണഘടന രൂപപ്പെട്ട അന്ന് തന്നെ, അല്ലെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ തന്നെ ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നില്ല. ഭരണഘടനയുടെ ആദ്യ രൂപരേഖയിൽ അല്ലെങ്കിൽ അതിൻ്റെ കരട് രൂപത്തിലൊന്നും പഞ്ചായത്ത് രാജിനെക്കുറിച്ച് എവിടെയും പ്രതിപാദിക്കുന്നില്ല. എന്തായിരിക്കാം അതിൻ്റെ കാരണങ്ങൾ? പഞ്ചായത്ത് രാജ് ഗ്രാമീണ മേഖലയിലേക്ക് അല്ലെങ്കിൽ ഗ്രാമീണ മേഖലയിലെ ജനതയെ ഉയർത്താൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ താഴെത്തട്ടിലേക്ക് ഭരണം എത്തിക്കാനുള്ള ഒരു സംവിധാനമായിരിക്കെ എന്തുകൊണ്ട് നമ്മുടെ ഭരണഘടന പഞ്ചായത്ത് രാജിനെ കുറിച്ച് ചർച്ച ചെയ്തില്ല? ഇതാണ് ആദ്യമായി നമ്മൾ പറയാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകത, ഇന്ത്യയുടെ പ്രത്യേകത, വ്യത്യസ്ത ജാതി ജനവിഭാഗങ്ങളുള്ള, വ്യത്യസ്ത മതങ്ങളുള്ള, വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്ന ആളുകളുള്ള, അനേകം പ്രത്യേകതകളും വ്യതിരിക്തതകളുമുള്ള ഒരു സമൂഹമാണ് നമ്മുടെ ഇന്ത്യൻ സമൂഹം. അപ്പോൾ ഈ സമൂഹത്തിൽ, പ്രത്യേകിച്ച് ജാതിയിൽ അധിഷ്ഠിതമായ ഒരു സമൂഹത്തിൽ എങ്ങനെയാണ് നമ്മൾ പഞ്ചായത്ത് രാജ് കൊണ്ടുപോവുക? നിങ്ങൾക്കറിയാം ഇന്ത്യയുടെ ഒരു പ്രത്യേകത, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലൊക്കെ ജാതി പഞ്ചായത്തുകളാണ്. ഈ ജാതി പഞ്ചായത്തുകളിൽ ആർക്കാണ് അധികാരമുള്ളത്? ഉയർന്ന ജാതിക്കാർക്കാണ്. അപ്പോൾ ആ ജാതി പഞ്ചായത്തുകളാണ് അല്ലെങ്കിൽ ഗ്രാമങ്ങളെ നിയന്ത്രിച്ചിരുന്നത് ഉയർന്ന ജാതിക്കാരായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പഞ്ചായത്ത് രാജ് സംവിധാനം വന്നാൽ താഴ്ന്ന ജാതിക്കാൾ വീണ്ടും ചൂഷണം ചെയ്യപ്പെടും അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെടും എന്നുള്ള ഒരു ആശങ്ക ഭരണഘടന നിർമ്മാതാക്കൾക്കുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഡോക്ടർ അംബേദ്കറിന്. അംബേദ്കറിനെ നിങ്ങൾക്കറിയാം, അദ്ദേഹം മെഹർ എന്ന് വിളിക്കുന്ന വളരെ താഴ്ന്ന ഒരു ജാതി വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു. വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് അല്ലെങ്കിൽ പലതരത്തിലുള്ള അവഹേളനങ്ങൾ അനുഭവിച്ചാണ് അദ്ദേഹം വളർന്നത്. അദ്ദേഹത്തിനറിയാം ഈ പഞ്ചായത്ത് രാജ് ഭരണ സമ്പ്രദായം ഇന്ത്യയിലെ ഗ്രാമങ്ങളിലേക്ക് എത്തിയാൽ ജാതി പഞ്ചായത്തുകൾ അവിടെ ആധിപത്യം സ്ഥാപിക്കുകയും ഉയർന്ന ജാതിക്കാരും കുലീനരും അല്ലെങ്കിൽ വരണ്യവർഗവും മറ്റുള്ളവരെ അടിച്ചമർത്തുമെന്ന് അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഇതിനെ എതിർത്തത്. അംബേദ്കർ എതിർത്തെങ്കിലും ഗാന്ധിജിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു ആശയമായിരുന്നു പഞ്ചായത്ത് രാജ്. ദ കൺസെപ്റ്റ് ഓഫ് ലോക്കൽ ഗവൺമെൻറ് വാസ് ഡിയർ ടു ഗാന്ധി. ഗാന്ധിജിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാശയമാണ്. നിങ്ങൾക്കറിയാം ഗാന്ധിജിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഗ്രാമസ്വരാജ് എന്നൊരാശയം ഗാന്ധിജിയുടെ ഒരു ആശയമാണ്. എന്ന് പറഞ്ഞാൽ ഗ്രാമീണ
അല്ലെ, ഗ്രാമങ്ങളിലാണ് ഇന്ത്യയുടെ ഹൃദയം കുടികൊള്ളുന്നത് എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. അപ്പം നമ്മുടെ ഹൃദയം തന്നെ ഗ്രാമങ്ങളിലാണ്. അപ്പം ഗ്രാമങ്ങളിൽ മാറ്റങ്ങൾ വന്നാലേ നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം പുലരുകയുള്ളൂ എന്ന് ഗാന്ധിജിക്ക് അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷേ ശക്തമായ വാഗ്വാദങ്ങൾക്കൊടുവിൽ അന്ന് ഭരണഘടനയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം വന്നില്ല. 1992 പഞ്ചായത്ത് രാജ് സംവിധാനം നമ്മുടെ ഭരണഘടനയിലേക്ക് വന്നത്. 73 ഭേദഗതി, അല്ലെങ്കിൽ ഇൻ 1992 ഡീസെൻട്രലൈസ്ഡ് ഗവേണൻസ് വാസ് അഷേർഡ് ഇൻ ബൈ 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്. 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം അത് പഞ്ചായത്ത് രാജാണ് എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ജനങ്ങളിലേക്ക്, താഴെത്തട്ടിലേക്ക്, ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് അധികാരം വന്നത് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ പഞ്ചായത്ത് രാജിനെ കുറിച്ച് നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കി? പഞ്ചായത്ത് രാജ് താഴെത്തട്ടിലുള്ള അല്ലെങ്കിൽ ഗ്രാമീണ മേഖലയിലേക്ക് അധികാരം നൽകുന്ന ഒരു സംവിധാനമാണ്. ജനാധിപത്യം ഗ്രാമങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശ്യം. ഇത് ഭരണഘടനയുടെ 73 ഭേദഗതിയിലാണ് ഈ പഞ്ചായത്ത് രാജിനെ കുറിച്ച് പറയുന്നത്. നിങ്ങൾക്കറിയാം 1993-94 തന്നെ പഞ്ചായത്ത് രാജ് സംവിധാനം വന്ന് പിറ്റ വർഷം നടന്ന, അല്ലെങ്കിൽ ഇത് നിയമമായി വന്നതിന് തൊട്ടടുത്ത വർഷം നടന്ന ഇലക്ഷനിൽ 800,000 സ്ത്രീകൾ അധികാരത്തിലേറി. അല്ലെങ്കിൽ ഗ്രാമങ്ങളിലുണ്ടായിരുന്ന സ്ത്രീകൾ, ഗ്രാമീണ പ്രദേശങ്ങളിലുണ്ടായിരുന്ന സ്ത്രീകൾ അധികാരത്തിലേക്ക് വന്നു. നമുക്കറിയാം പഞ്ചായത്ത് രാജ് നമ്മുടെ കേരളത്തിൽ വളരെ ശക്തമായി 50% സ്ത്രീകൾ ഭരണത്തിലേക്ക് വരുന്നുണ്ടെങ്കിലും പഞ്ചായത്ത് രാജിൽ ഇപ്പോഴും പറയുന്നത് 1/3 സീറ്റ്, 33% സീറ്റാണ് സ്ത്രീകൾക്ക് വേണ്ടി സംവരണം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിൽ 33% സ്ത്രീകൾ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ 800,000 സ്ത്രീകൾക്ക് ഭരണത്തിൽ പങ്കാളിത്തം ലഭിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി നമുക്ക് പഞ്ചായത്ത് രാജ് സ്ഥാപനത്തിൻ്റെ ത്രിതല വ്യവസ്ഥ, അല്ലെങ്കിൽ അതിൻ്റെ 3-tier സിസ്റ്റം ഒന്ന് പരിശോധിച്ച് നോക്കാം. എന്തൊക്കെയാണ് പഞ്ചായത്ത് രാജിൻ്റെ പ്രത്യേകതകൾ? ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഗ്രാമസഭയാണ് പഞ്ചായത്തിൻ്റെ അടിത്തറ. ഗ്രാമസഭ ഈസ് ദ ബേസ് ഓഫ് പഞ്ചായത്ത് രാജ്. പഞ്ചായത്ത് രാജിൻ്റെ ബേസ് എന്താണ്? ഗ്രാമസഭയാണ്. ഗ്രാമസഭയിലാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. നമ്മളിപ്പോൾ നിയമസഭയിലേക്കും ലോകസഭയിലേക്കൊക്കെ പ്രതിനിധികളെ തിരഞ്ഞെടുത്താൽ അവർ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പാർലമെൻറ്റിലോ അല്ലെങ്കിൽ നിയമസഭയിലോ വെച്ചാണ്. അതേസമയത്ത് ഗ്രാമസഭയിൽ വെച്ചാണ് ഒരു ഗ്രാമത്തിൽ എന്ത് മാറ്റങ്ങളാണ് വരേണ്ടത് എന്നത് തീരുമാനിക്കുന്നത്. അതേപോലെ 20,00,000 മുകളിൽ ജനസംഖ്യയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഭരണഘടനയുടെ 73 ഭേദഗതി പ്രകാരം പഞ്ചായത്ത് സംവിധാനം അല്ലെ ത്രിതല സംവിധാനം ഉറപ്പുവരുത്തുന്നുണ്ട്. മൂന്നാമതായിട്ട് ഓരോ 5 കഴിയുമ്പോഴും പഞ്ചായത്തിൽ തിരഞ്ഞെടുപ്പ് നടന്നിരിക്കണം. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ കോവിഡിൻ്റെ കാലത്ത് 2 തെരഞ്ഞെടുപ്പുകൾ ഇപ്പോൾ നടക്കുന്നത്. നിങ്ങൾക്കറിയാം ഇപ്പോൾ നമ്മളൊരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്, നമുക്ക് ഏപ്രിലിൽ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുവാണ്. എന്തുകൊണ്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പും ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഒരുമിച്ചാക്കാതിരുന്നത്? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം 5 തികഞ്ഞിരിക്കുകയാണ് പഞ്ചായത്ത് ഭരണസമിതി. അത് നിർബന്ധമായും ഭരണഘടനാ ഷെഡ്യൂൾ പ്രകാരം അല്ലെങ്കിൽ വകുപ്പ് പ്രകാരം 5 കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതാണ്. ഇനി മറ്റൊരു പ്രത്യേകത, പഞ്ചായത്ത് രാജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത സമൂഹത്തിലെ അവഗണിക്കപ്പെട്ട ആളുകൾക്ക് സംവരണം നൽകുന്നു എന്നുള്ളതാണ്. പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക്, സ്ത്രീകൾക്ക്, ഇവർക്കൊക്കെ പ്രത്യേക സംവരണമുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് 33% സീറ്റുകൾ സ്ത്രീകൾക്ക് സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. നമ്മളെ കേരളത്തിൽ നമ്മൾ ഒരു പടി കൂടി മുന്നിലാണ്. നമ്മൾ 50% സീറ്റ് സ്ത്രീകൾക്ക് സംവിധാനം ചെയ്തിട്ടുണ്ട്. അതേപോലെ ജില്ലാ ആസൂത്രണ സമിതിയാണ് പഞ്ചായത്തിലെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ഒരു സ്റ്റേറ്റ് വൈഡായിട്ടല്ല കാര്യം തീരുമാനിക്കുന്നത്, ജില്ലാ വൈഡ്. അതുകൊണ്ടാണ് നമ്മൾ 3 പഞ്ചായത്ത് രാജിനുള്ളത്. ത്രിതല വ്യവസ്ഥ എന്നാണല്ലോ നമ്മൾ വിളിക്കുന്നത്, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. ഇതിൽ ജില്ലാ പഞ്ചായത്താണ് ഇതിൻ്റെ ഏറ്റവും അപ്പർ ഘട്ടത്തിൽ വരുന്നത്. അപ്പോൾ ജില്ലയിൽ വെച്ചാണ് ആ ജില്ലയിലെ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ അതിൻ്റെ അന്തിമ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇനി നമുക്ക് പഞ്ചായത്ത് രാജിൻ്റെ റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ പഞ്ചായത്തുകളുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണ്, അല്ലെങ്കിൽ പഞ്ചായത്തുകളുടെ അധികാരം എന്താണ്. നമുക്കറിയാം മുമ്പൊക്കെ ഭരണം നടന്നിരുന്നത് സ്റ്റേറ്റ്
അല്ലെങ്കിൽ സംസ്ഥാനത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു. നിങ്ങളെ പഴയ തലമുറയിലുള്ള ആളുകളൊക്കെ പറഞ്ഞതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പഞ്ചായത്തുകൾക്കൊന്നും ഫണ്ടുകളൊന്നും ലഭിച്ചിരുന്നില്ല, പഞ്ചായത്തിൽ വികസനങ്ങൾ നടന്നിരുന്നില്ല, എം എൽ എമാരും എം പിമാരും കനിഞ്ഞാൽ മാത്രമേ പഞ്ചായത്തിൽ ഫണ്ടുകൾ വരൂ. ഇതിൽ നിന്നും വിഭിന്നമായി പുതിയ വ്യവസ്ഥ വന്നതോടുകൂടി പഞ്ചായത്തുകൾക്ക് കൂടുതൽ അധികാരങ്ങൾ ലഭിക്കുകയാണ്. അതേപോലെ പഞ്ചായത്തുകൾക്ക് പല ഉത്തരവാദിത്തങ്ങളുമുണ്ട്. ഇത് നമുക്ക് ഇവിടെ ഇനി നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണ് പഞ്ചായത്തിൻ്റെ പ്രധാനപ്പെട്ട പവറും റെസ്പോൺസിബിലിറ്റിയും അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളും അധികാരങ്ങളും എന്താണ്. നമുക്ക് പ്രധാനപ്പെട്ട നാല് ഉത്തരവാദിത്തങ്ങളും അധികാരങ്ങളും പറയാം. ആദ്യം അതിലേറ്റവും പ്രധാനപ്പെട്ടത് ടു പ്രിപ്പയർ പ്ലാൻസ് ആൻഡ് സ്കീംസ് ഫോർ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്, സാമ്പത്തികമായ വികസനത്തിനുള്ള പ്ലാനുകളും സ്കീമുകളും തയ്യാറാക്കുക, അല്ലെങ്കിൽ പദ്ധതികളും വ്യവസ്ഥകളും തയ്യാറാക്കുക. രണ്ടാമത്തേത് പ്രൊമോട്ട് സ്കീംസ് ദാറ്റ് വിൽ എൻഹാൻസ് സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹിക നീതി ഊട്ടിയുറപ്പിക്കുന്ന വളർത്തുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുക. പദ്ധതികൾ തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സാമൂഹിക നീതി ഉറപ്പു വരുത്തുന്നുണ്ടോ, സമൂഹത്തിലെ എല്ലാ തട്ടിലുള്ള ആളുകൾക്കും അവിടെ പ്രാതിനിധ്യം ലഭിക്കുന്നുണ്ടോ. മൂന്നാമത്തേത് ടു ലെവി കളക്ട് ആൻഡ് അപ്രോപ്രിയേറ്റ് ടാക്സസ് ഡ്യൂട്ടീസ് ടോൾസ് ആൻഡ് ഫീസസ്, അനുയോജ്യമായ രീതിയിൽ നികുതികളും തീരുവകളും ടോളുകളും ഫീസുകളും പിരിച്ചെടുക്കുക എന്നുള്ളതാണ്. ഒരു പഞ്ചായത്തിലെ നികുതി പിരിക്കുന്നത് ആരാണ്? ആ പഞ്ചായത്താണ് അല്ലേ. നമുക്കറിയാം നമ്മൾ വീട്ടു നികുതി ഒക്കെ അല്ലെങ്കിൽ കെട്ടിട നികുതിയും അല്ലെ നമ്മുടെ സ്ഥലത്തിൻ്റെ നികുതിയൊക്കെ അടക്കുന്ന എവിടെയാണ്? പഞ്ചായത്ത് ഓഫീസിലാണ്. അപ്പോൾ പഞ്ചായത്താണ് ഇതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതേപോലെ അവസാനമായി ഹെൽപ്പ് ദ ഡെവല്യൂഷൻ ഓഫ് ഗവൺമെൻ്റ് റെസ്പോൺസിബിലിറ്റീസ് എസ്പെഷ്യലി ദാറ്റ് ഓഫ് ഫിനാൻസ് ടു ലോക്കൽ അതോറിറ്റീസ്, സർക്കാരിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നടപ്പിലാക്കുന്നതിന് സഹായിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഉത്തരവാദിത്തം. നമ്മളെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും പദ്ധതികൾ താഴെത്തട്ടിൽ ആരാണ് നടപ്പിലാക്കുന്നത്? പഞ്ചായത്തുകളാണ്. ഉദാഹരണത്തിന് തൊഴിലുറപ്പ് പദ്ധതി ആരാണ് നടപ്പിലാക്കുന്നത്? പഞ്ചായത്താണ്. ആരുടെ പദ്ധതിയാണത്? അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ്. ഇത്തരത്തിൽ സർക്കാരിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതും പഞ്ചായത്തിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. ഇനി നമുക്ക് പഞ്ചായത്തിന് ഈ ഉത്തരവാദിത്തങ്ങൾ മാത്രമാണോ ഉള്ളൂ? അല്ല, പഞ്ചായത്തിന് സാമൂഹ്യക്ഷേമപരമായിട്ടുള്ള പലതരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. അല്ലെങ്കിൽ സോഷ്യൽ വെൽഫെയർ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രത്യേകം ഹെഡായി പ്രത്യേകം ഹെഡിങ്ങിൽ അത് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ മറ്റ് നേരത്തെ നമ്മൾ കോമൺ ആയിട്ടുള്ള ചില ഉത്തരവാദിത്തങ്ങളാണ് പറഞ്ഞത്. ഇനി സാമൂഹ്യക്ഷേമവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണ് പഞ്ചായത്തിനുള്ളത് ഒന്ന് ശ്രദ്ധിക്കൂ. ഒന്നാമത്തേത് മെയിൻ്റനൻസ് ഓഫ് ബേണിംഗ് ആൻഡ് ബറിയൽ ഗ്രൗണ്ട്സ്. നിങ്ങൾക്കറിയാം എല്ലാ പഞ്ചായത്തുകളിലും പൊതു ശ്മശാനങ്ങളുണ്ട്. ഈ ശ്മശാനങ്ങൾ ആരാണ് നിലനിർത്തുന്നത്? പഞ്ചായത്താണ്. ഇപ്പോൾ എല്ലാ ജാതി വിഭാഗങ്ങൾക്കും മതവിഭാഗങ്ങൾക്കൊക്കെ പ്രത്യേകമായ ശ്മശാനങ്ങൾ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒന്നും അല്ലാത്ത ആളുകൾക്ക് അവർ മരണപ്പെട്ട സംസ്കരിക്കാനുള്ള സ്ഥലങ്ങൾ ആവശ്യമാണ്. അത്തരത്തിലുള്ള ആളുകളെ സംസ്കരിക്കാൻ വേണ്ടിയുള്ള വേദി അല്ല അത്തരത്തിലുള്ള സ്ഥലങ്ങളാണ് പഞ്ചായത്ത് നിലനിർത്തുന്ന പഞ്ചായത്ത് ശ്മശാനങ്ങൾ. രണ്ടാമത്തേത് റെക്കോർഡിംഗ് സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് ബേർത്ത് ആൻഡ് ഡെത്ത്, മരണ ജനന കണക്കുകൾ സൂക്ഷിക്കുക. നിങ്ങൾക്കറിയാലോ നമ്മൾ ഒരു കുട്ടി ജനിച്ചാൽ എവിടെയാണ് ആദ്യം റിപ്പോർട്ട് ചെയ്യുക? പഞ്ചായത്തിൽ. നമ്മൾ ആരെങ്കിലും അച്ഛനോ അമ്മയോ ബന്ധപ്പെട്ട ആരെങ്കിലും അച്ചാച്ചനോ ഒക്കെ മരണപ്പെട്ടാൽ നമ്മൾ എന്താ ചെയ്യുക? അത് നമ്മൾ പഞ്ചായത്ത് രജിസ്റ്റർ ചെയ്യുന്നു. ഇപ്പോൾ പഞ്ചായത്തിലാണ് ഇതിൻ്റെ കണക്കുകളൊക്കെ സൂക്ഷിക്കുന്നത്. മൂന്നാമത്തേതോ എസ്റ്റാബ്ലിഷ്മെൻ്റ് ഓഫ് ചൈൽഡ് വെൽഫെയർ ആൻഡ് മെറ്റേണിറ്റി സെൻറ്റേഴ്സ്, കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്കുള്ള ക്ഷേമത്തിന് വേണ്ടിയുള്ള പരിപാടികൾ. പഞ്ചായത്തുകളിൽ ഐ സി ഡി എസിൻ്റെ പരിപാടികളുണ്ട്, നിങ്ങൾക്കറിയാം അംഗനവാടികളുണ്ട്, അവിടെ വെച്ച് അമ്മമാർക്ക് പോഷകാഹാരം കൊടുക്കുന്നുണ്ട്, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്, കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ നഴ്സറികൾ അല്ലെങ്കിൽ അംഗൻവാടികൾ കുട്ടികളെ വളർത്തിയെടുക്കാനുള്ള ഒരുപാട് പരിപാടികൾ പഞ്ചായത്ത് ചെയ്യുന്നുണ്ട്. അതേപോലെ കൺട്രോൾ ഓഫ് കാറ്റിൽ പൗണ്ട്സ്. ഈ കാറ്റിൽ പൗണ്ട് എന്ന് പറയുന്നത് നമ്മളെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത്ര എന്താണ് പ്രയോഗത്തിലുള്ള കാര്യമല്ല. ഉത്തരേന്ത്യയിലൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കന്നുകാലികൾക്ക് അവരെ കന്നുകാലികളെ പരിരക്ഷിക്കാനുള്ള മാർഗങ്ങളാണ് ഈ കാറ്റിൽ പൗണ്ടുകൾ അല്ലെങ്കിൽ കന്നുകാലി പൗണ്ടുകളുടെ നിയന്ത്രണമെന്ന് പറയുന്നത്. പിന്നെയോ കുടുംബാസൂത്രണ പരിപാടി പ്രോത്സാഹിപ്പിക്കുക. ചെറിയ കുടുംബം സന്തുഷ്ട കുടുംബം എന്നുള്ള ഒരു സങ്കല്പമാണ് നമ്മുടെ രാഷ്ട്രത്തിനുള്ളത്. നിങ്ങൾക്കറിയാം
130 കോടി ജനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഇന്ത്യക്ക് വികസനത്തിൽ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ ജനസംഖ്യ നിയന്ത്രിച്ചേ മതിയാവും. അപ്പോൾ അത്തരത്തിലുള്ള നടപടികൾക്ക് ആരാണ് ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രോത്സാഹനം കൊടുക്കുന്നത്? പഞ്ചായത്തുകളാണ്. അവസാനമായി സാമൂഹ്യക്ഷേമ റെസ്പോൺസിബിലിറ്റീസിൽ നമുക്ക് കാർഷിക പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. നിങ്ങൾക്കറിയാം, ഓരോ പഞ്ചായത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് കാർഷിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടിയും അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയും ഉള്ള ഒരുപാട് പരിപാടികളുണ്ട്. കൃഷിഭവനുകളുണ്ട് അല്ലേ, ഓരോ പഞ്ചായത്തിലും അതിനു വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ സാമൂഹ്യക്ഷേമ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകം ചില പദ്ധതികൾ പഞ്ചായത്തുകൾക്കുണ്ട്. ഇനി നമുക്ക് പഞ്ചായത്തിൻ്റെ മറ്റൊരു ഉത്തരവാദിത്തത്തിലേക്ക് കടക്കാം. അത് വികസനവുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തം. പഞ്ചായത്തിന് വെറും ഇത് മാത്രമല്ല പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തം. പഞ്ചായത്ത് നിന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ, പഞ്ചായത്ത് റോഡ് അല്ലെങ്കിൽ സ്കൂളുകൾ, പൊതുകെട്ടിടങ്ങൾ, അതുപോലെ തന്നെ ഉള്ള പിന്നെ ജലസേചന പദ്ധതികൾ, ഇതൊക്കെ ആരാണ് മോണിറ്റർ ചെയ്യുന്നത്? പഞ്ചായത്താണ്. അപ്പോൾ കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്സ്, കൺസ്ട്രക്ഷൻ ഓഫ് വാട്ടർ ടാങ്ക്സ്, കൺസ്ട്രക്ഷൻ ഓഫ് സ്കൂൾസ്, പബ്ലിക് ബിൽഡിങ്സ്, പബ്ലിക് വെയർസ്, പ്രൊമോഷൻ ഓഫ് സ്മോൾ സ്കെയിൽ ആൻഡ് കോട്ടേജ് ഇൻഡസ്ട്രീസ്, അതേപോലെ ടേക്ക് കെയർ ഓഫ് മൈനർ ഇറിഗേഷൻ വർക്ക്സ്, മോണിറ്ററിംഗ് ഓഫ് സ്കീംസ് ലൈക്ക് IRDP ആൻഡ് ICDS, അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമും അതേപോലെ ICDS പദ്ധതി, ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീമും, ഈ പദ്ധതികൾക്കൊക്കെ മേൽനോട്ടം വഹിക്കുന്നത് ആരാണ്? പഞ്ചായത്തുകളാണ്. അപ്പോൾ പഞ്ചായത്തിലെ റോഡ് നിർമ്മിക്കുന്നതും അവിടെ ജലസംഭരണികൾ ഉണ്ടാക്കുന്നതും അവിടെ സ്കൂളുകൾ നിർമ്മിക്കുന്നതും അവിടെ പൊതുകെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നതും അതേപോലെ കിണറുകൾ ഉണ്ടാക്കുന്നതും അത് അവിടെയുള്ള ചെറുകിട വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതും അതേപോലെ ജലസേചന പദ്ധതികളിൽ ചെറുകിട ജലസേചന പദ്ധതികൾ ഉണ്ടാക്കുന്നതും ഇത്തരം കാര്യങ്ങളൊക്കെ നേതൃത്വം വഹിക്കുന്നത് പഞ്ചായത്തുകളാണ്. ഇനി നമുക്ക് മറ്റൊരു ഭാഗത്തേക്ക് പോകാം. അത് നമുക്ക് നമ്മുടെ കേരളത്തിലൊന്നും കേട്ട് പരിചയമില്ലാത്ത ഒരു സംഭവമാണ്. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, ന്യായ പഞ്ചായത്ത് എന്നാണ് അതിൻ്റെ പേര്. ഉത്തരേന്ത്യയിലൊക്കെ പഞ്ചായത്തുകളിൽ, പ്രത്യേകിച്ച് ചില സംസ്ഥാനങ്ങളിലൊക്കെ പഞ്ചായത്തുകളിൽ ഉണ്ടാകുന്ന തർക്കങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു വേദിയാണ് ന്യായപഞ്ചായത്ത് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ന്യായപഞ്ചായത്ത് ഹാവ് ബീൻ കൺസ്ട്രക്റ്റഡ് ഇൻ സം സ്റ്റേറ്റ്സ്, അല്ലെ, ചില സ്റ്റേറ്റുകളിൽ മാത്രമാണ് ഇതുള്ളത്, എല്ലാ സ്റ്റേറ്റുകളിലും ഇല്ല. അല്ലെങ്കിൽ ന്യായപഞ്ചായത്ത് പ്രോസസ് ദ അതോറിറ്റി ടു ഹിയർ സം പെറ്റി സിവിൽ ആൻഡ് ക്രിമിനൽ കേസസ്. ചില ചെറിയ കുറ്റങ്ങൾ, അത് സിവിലായാലും ക്രിമിനൽ ആയാലും, അത് സെറ്റിൽ ചെയ്യുക എന്നുള്ളതാണ് ഇത്തരം ന്യായ പഞ്ചായത്തുകളുടെ ഉത്തരവാദിത്വം. പക്ഷേ ചെറിയ ഫൈനുകൾ ഈടാക്കുക എന്നുള്ളതല്ലാതെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനുള്ള അധികാരം ന്യായ പഞ്ചായത്തുകൾക്കില്ല. അത്തരം നടപടികൾ ന്യായ പഞ്ചായത്തുകൾക്ക് അങ്ങനെയുള്ള ഒരു അധികാരം ഈ ന്യായ പഞ്ചായത്തിന് നൽകുന്നില്ല. പക്ഷേ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സ്ത്രീകൾക്കെതിരെയുള്ള വയലൻസ്, ഇതൊക്കെ പരിഹരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സെറ്റിൽ ചെയ്യാൻ വേണ്ടി ന്യായ പഞ്ചായത്തുകൾ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇനി നമുക്ക് മറ്റൊരു കാര്യം ഇവിടെ പറയേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, ഇപ്പോൾ നമ്മളെ കൂട്ടത്തിൽ തന്നെ എല്ലാവരും പഞ്ചായത്തിലല്ല, മുനിസിപ്പാലിറ്റിയിൽ ജീവിക്കുന്നവരുണ്ടാവും, അതേപോലെ കോർപ്പറേഷൻ പരിധിയിൽ ജീവിക്കുന്നവരുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കൊരു സംശയവും, മാഷ് ഇത്രേ കാര്യങ്ങൾ പറഞ്ഞത് ഞങ്ങളെക്കുറിച്ചൊന്നുമില്ലല്ലോ, പഞ്ചായത്തുകളെക്കുറിച്ചാണല്ലോ പറയുന്നത്. അപ്പോൾ അവർക്കുള്ള ഒരു കാര്യമാണെന്ന് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ ഭരണഘടനയിലെ 73-ാം ഭേദഗതി പോലെ തന്നെ മറ്റൊരു ഭേദഗതി കൂടെ ഉണ്ടായിട്ടുണ്ട്. അതിനാണ് നമ്മൾ 74th Amendment എന്ന് പറയുന്നത്. ആ അതെ, നഗരപാലിക ബില്ല് എന്നാണ് ആ ബില്ലിൻ്റെ പേര്. നഗരപാലിക ബില്ല് പാസ്സായതിലൂടെ ഗ്രാമങ്ങളെപ്പോലെ തന്നെ നഗരങ്ങൾക്കും പ്രത്യേകമായ അധികാരങ്ങൾ നൽകപ്പെട്ടു. നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടന്നതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും തിരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. ത്രിതല പഞ്ചായത്തിന് പകരം ഒരു മണ്ഡലം മാത്രമേ അവിടെ ഉള്ളൂ. നിങ്ങൾക്കറിയാം, പഞ്ചായത്തുകൾക്ക് നൽകപ്പെട്ട പോലെയുള്ള ഫണ്ടുകൾ അവിടെ നൽകുന്നുണ്ട്, എല്ലാതരം പ്രോത്സാഹനങ്ങളും നൽകുന്നുണ്ട്. ഇത് 1993 ജൂൺ 1 പാസ്സായ 74th Amendment അല്ലെങ്കിൽ 74-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇത്തരത്തിലുള്ള ഒരു അധികാരം നഗരങ്ങൾക്ക് ലഭിച്ചത്. ആ ബില്ലിനാണ് നമ്മൾ നഗരപാലിക ബില്ല് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മറ്റൊരു ഏരിയയിലേക്ക് പോകാം. പഞ്ചായത്ത് രാജ് ഇൻ ട്രൈബൽ ഏരിയാസ്.
അപ്പോൾ നമ്മൾ ഗ്രാമങ്ങളെ കുറിച്ചാണ് ഇതുവരെ നമ്മൾ സംസാരിച്ച്. ഇന്ത്യയുടെ സെറ്റിൽമെൻറ്റിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നഗരം, ഗ്രാമം, ഗോത്രപ്രദേശം, അല്ലെങ്കിൽ ആദിവാസികൾ അധിവസിക്കുന്ന, അല്ലെങ്കിൽ ഗോത്രവർഗ ജനവിഭാഗം അധിവസിക്കുന്ന പ്രദേശത്തെയാണ് നമ്മൾ ട്രൈബൽ ഏരിയ എന്ന് വിളിക്കുന്നത്. പ്രത്യേകിച്ച് കുന്നുകളിലും കാടുകളിലുമൊക്കെയാണ് ഇന്ത്യയിലെ ഗോത്രവർഗക്കാരിൽ ബഹുഭൂരിഭാഗവും ജീവിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി എന്ത് പദ്ധതികളാണ് നമ്മളെ മുന്നിലുള്ളത്, അല്ലെങ്കിൽ ഈ നഗരപാലിക ബില്ലിലും അതേപോലെ പഞ്ചായത്തി രാജിലൊക്കെ ഇത് പറയുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതിനു മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിലെ ഗോത്രവർഗക്കാരുടെ ഇടയിൽ, പ്രത്യേകിച്ച് ട്രൈബ്സിൻ്റെ ഇടയിൽ പണ്ട് മുതലേ, പഴയ കാലത്ത് തന്നെ ചില പ്രത്യേക കൗൺസിലുകൾ നിലനിന്നിരുന്നു. നമ്മളെ ഇന്നത്തെ ത്രിതല പഞ്ചായത്തിന് സമാനമായ ചില കൗൺസിലുകൾ അവരുടെ ഇടയിൽ നിലനിന്നിരുന്നു. അത്തരത്തിലുള്ള ഒരു കൗൺസിൽ നമുക്ക് പരിചയപ്പെടാം, ദർബാർകുർ എന്നാണ് അതിൻ്റെ പേര്. മേഘാലയയിലെ ഖാസികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേകമായ കൗൺസിലാണ് ദർബാർകുർ. അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ആ ഗോത്രവിഭാഗങ്ങൾക്കിടയിലെ തർക്കങ്ങൾ തീരുമാനിക്കുന്നതൊക്കെ ഈ ദർബാർകുറാണ്. അവരുടെ കുലത്തലവനാണ് ദർബാർകുറിൻ്റെ അധ്യക്ഷൻ. ഇത്തരത്തിലുള്ള സംവിധാനം നമുക്ക് ഗോത്രവർഗ പ്രദേശങ്ങൾ കാണാം. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, നമ്മളെന്തിനാണ് ഈ പഞ്ചായത്ത് രാജ് സമ്പ്രദായം ഈ ഗോത്രവർഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്? അവർക്ക് വളരെ മനോഹരമായിട്ടുള്ള ഇത്തരത്തിലുള്ള പദ്ധതികളൊക്കെ പണ്ട് മുതലേ ഉണ്ടല്ലോ. അപ്പം അതിനുള്ളൊരു മറുപടിയാണ് പ്രശസ്തനായ സമൂഹശാസ്ത്രജ്ഞൻ ടിപ്ലറ്റ് നോങ്ക്രി നമ്മളോട് പറയുന്നത്. നമ്മൾ കരുതും പോലെ അത്രത്തോളം ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളല്ല ഈ പറയുന്ന ഗോത്രപഞ്ചായത്തുകളൊന്നും. വളരെ ഇഗാലിറ്റേറിയൻ ആയിട്ടുള്ള ചില മൂല്യങ്ങളൊക്കെ അവർക്കുണ്ടെങ്കിൽ പോലും ശ്രേണീകരണ സമ്പ്രദായം അവരുടെ ഇടയിൽ ഇന്നും ഉണ്ട്. അല്ലെങ്കിൽ ഓരോ ഊര് മൂപ്പന്മാർക്കും അവരുടേതായ ചില പ്രത്യേകമായ ശ്രേണികളും അവരുടേതായ പ്രത്യേകതകളും ഒക്കെ നമ്മുടെ നാട്ടിൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് പിന്നെ ഈ ഗോത്രവർഗ പ്രദേശങ്ങളിലൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നോങ്ക്രി പറയുന്നത്, ട്രൈബൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ദംസെൽവ്സ് നീഡ് നോട്ട് നെസസറലി ബി ഡെമോക്രാറ്റിക് ഇൻ ഇറ്റ്സ് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷനിങ്. അതിൻ്റെ സ്ട്രക്ചറിലും ഫങ്ഷനിങ്ങിലും അത് പൂർണ്ണമായും ജനാധിപത്യപരമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവിടെ സ്ത്രീകൾക്ക് വേണ്ടത്ര സ്വാതന്ത്ര്യമില്ല, അതേപോലെ സമൂഹത്തിലെ ഇളം തലമുറയ്ക്ക് വേണ്ടത്ര പ്രാധാന്യം അവർ കൊടുക്കുന്നില്ല. ഇത്തരത്തിലുള്ള അതേപോലെ ചില ശ്രേണീബന്ധിതമായ ചില വ്യവസ്ഥകൾ അവരുടെ ഇടയിലും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് സമ്പ്രദായം അല്ലെ പഞ്ചായത്തി രാജ് വളരെ കാര്യക്ഷമമായി ട്രൈബ്സിൻ്റെ ഇടയിലും പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് വനമേഖലയിലുള്ള ആളുകളുടെ ഇടയിലുള്ള പ്രത്യേകമായ ചില സംവിധാനങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. വനപഞ്ചായത്ത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഉത്തരാഖണ്ഡിൽ നിലനിൽക്കുന്ന ഒരു ഒരു സംവിധാനമാണ് വനപഞ്ചായത്ത് എന്ന് വിളിക്കുന്നത്. ഉത്തരാഖണ്ഡിൻ്റെ ഒരു പ്രത്യേകത, ഉത്തരാഖണ്ഡിലെ പുരുഷന്മാരിൽ കൂടുതലും ഗ്രാമീണ മേഖലയിലുള്ള അല്ലെങ്കിൽ ഗോത്രമേഖലയിലൊക്കെയുള്ള പുരുഷന്മാരിൽ കൂടുതലും സൈനിക സേവനം അനുഷ്ഠിക്കുന്ന ആളുകളാണ്. അവരുടെ കുടുംബം പോറ്റുന്നത് അവിടെയുള്ള സ്ത്രീകളാണ്. എന്താണ് ഉത്തരാഖണ്ഡിൻ്റെ ഒരു പ്രത്യേകത? വനമേഖലയാണ്. അപ്പോൾ വനത്തിൽ നിന്നാണ് അവരുടെ വിഭവങ്ങൾ ലഭിക്കുന്നത്. പക്ഷേ അവിടെ പുറത്തു നിന്നുള്ള ആളുകൾ കടന്നു കയറിക്കൊണ്ട് അവരുടെ വനങ്ങൾ കൊളയടിക്കുകയും മരങ്ങൾ വെട്ടി നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ഉത്തരാഖണ്ഡിൽ നമുക്ക് കാണാൻ കഴിയും. അത്തരം ആളുകളെ തുരത്താനും അവരെ തുരത്തിക്കൊണ്ട് അവിടെ എന്താണ് ഡിഫോറസ്റ്റേഷന് പകരം എഫോറസ്റ്റേഷൻ നടത്തി, അല്ലെങ്കിൽ വനനശീകരണത്തിന് പകരം വനങ്ങൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നഴ്സറികൾ വളർത്തിക്കൊണ്ട് പുതിയ ഒരു സമരമുറ അല്ലെ ഒരു പ്രത്യേകമായൊരു മൂവ്മെൻറ്റ് അവിടുത്തെ സ്ത്രീകൾ നടത്തി. അതിനെയാണ് നമ്മൾ വനപഞ്ചായത്ത് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരാശയത്തിലേക്ക് പോകാം, ഡെമോക്രറ്റൈസേഷൻ ആൻഡ് ഇനീക്വാലിറ്റി. ജനാധിപത്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇത്ര മനോഹരമായ ജനാധിപത്യം നടക്കുന്ന നമ്മളെ രാജ്യത്ത് അസമത്വം നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കോൺട്രാഡിക്ഷൻ. അന്നന്നത്തെ അന്നത്തിന് വേണ്ടി ആളുകൾ ബുദ്ധിമുട്ടുമ്പോൾ ജനാധിപത്യ പ്രക്രിയയിൽ വേണ്ട രീതിയിൽ ഇടപെടാൻ അവർക്ക് കഴിയുന്നില്ല. നമുക്കറിയാം നമ്മളെ രാജ്യത്തിൻ്റെ പ്രത്യേകത, അനേകം വൈജാത്യങ്ങളുള്ള വ്യതിരിക്തങ്ങളുള്ള ഒരു രാജ്യം. അതുകൊണ്ടാണ് നമ്മൾ ഇന്ത്യയെ പ്ലൂറൽ കൺട്രി എന്ന് വിളിക്കുന്നത്. ഈ ഡൈവേഴ്സിറ്റിയിൽ പണക്കാരനും പാവപ്പെട്ടവനും തമ്മിലുള്ള അന്തരം നിലനിൽക്കുന്നുണ്ട്, ഗ്രാമവും നഗരവും തമ്മിലുള്ള അന്തരം നിലനിൽക്കുന്നുണ്ട്.
അതേപോലെ ഗോത്രവർഗ്ഗക്കാരനും സാധാരണ ജനങ്ങളും തമ്മിലുള്ള വ്യത്യാസം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ അനേകം വ്യത്യാസങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് എങ്ങനെയാണ് നമ്മൾ ജനാധിപത്യ സംവിധാനം കൊണ്ടുവരേണ്ടത് എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. അതാണ് നമ്മളിവിടെ നമ്മൾ പ്രതിപാദിക്കുന്നത്. ഇനി അവസാനമായി പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് പ്രഷർ ഗ്രൂപ്പ്സ്. പൊളിറ്റിക്കൽ പാർട്ടീസും പ്രഷർ ഗ്രൂപ്പും എന്താണ് ഇവിടെ ചെയ്യുന്നത്? രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അത് പവർ അല്ലെങ്കിൽ അധികാരം കൈയാളുക എന്നുള്ളതാണ്, ഇലക്ട്രൽ പ്രോസസ്സിൽ പങ്കാളികളാകുക എന്നുള്ളതാണ്. പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് ഓർഗനൈസേഷൻ ഓറിയൻറ്റഡ് ടുവേർഡ്സ് അച്ചീവിങ് ലെജിറ്റിമേറ്റ് കൺട്രോൾ ഓഫ് ഗവൺമെൻറ് ത്രൂ എൻ ഇലക്ടഡ് പ്രോസസ്. ഇലക്ടഡ് പ്രോസസ്സിലൂടെ അധികാരത്തിലെത്തുക. എന്നാൽ എന്താണ് സമ്മർദ്ദ സംഘം എന്ന് പറയുന്നത്? സമ്മർദ്ദ സംഘം എന്ന് പറയുന്നത് പ്രഷർ ഗ്രൂപ്പ്സ് ആർ ഇൻഡയറക്ട്ലി ഇൻവോൾവ് ഇൻ പൊളിറ്റിക്സ്, അല്ലെങ്കിൽ ദേ ഇൻഫ്ലുവൻസ് ദ പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ഭരണകർത്താക്കളെയും അതേപോലെ രാഷ്ട്രീയ പാർട്ടികളെയും സ്വാധീനിക്കുക എന്നുള്ളതാണ് പ്രഷർ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത. NSS, SNDP, INTUC, CATU, BMS ഇത്തരം സംഘടനകളൊക്കെ അല്ലെങ്കിൽ ഇത്തരം സംഘങ്ങളൊക്കെ സമ്മർദ്ദ സംഘങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഒരു അസൈൻമെൻറ്റിലേക്ക് പോകേണ്ടതുണ്ട്. രണ്ട് അസൈൻമെൻറ്റാണ് നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, മേക്ക് എ പോസ്റ്റർ ഓൺ ദ ടോപ്പിക് പവേഴ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് പഞ്ചായത്ത്. രണ്ടാമത്തേത്, റൈറ്റ് എൻ എസ്സേ ഓൺ ദ ഇമ്പാക്റ്റ് ഓഫ് പ്രഷർ ഗ്രൂപ്പ്സ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ്. ഏതൊക്കെ തലത്തിൽ സമ്മർദ്ദ സംഘങ്ങൾ നമ്മുടെ രാഷ്ട്രീയത്തെ, ഇന്ത്യൻ പൊളിറ്റിക്സിനെ സ്വാധീനിക്കുന്നുണ്ട്, ഗുണപരമായും സ്വാധീനിക്കുന്നുണ്ട്, ദോഷകരമായും സ്വാധീനിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അസൈൻമെൻറ്റായിട്ട് പറയാനുള്ളത്. ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.